പാലക്കാട് അട്ടപ്പാടിയിൽ നന്ദകിഷോർ എന്ന യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. അട്ടപ്പാടി താവളം സ്വദേശി അരന്തുവാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് പാലക്കാട് നിന്നും ചേരുന്നത്. പ്രസാദ്, ഈ തോക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട പണം വാങ്ങിയിട്ട് തോക്ക് നൽകിയില്ല എന്നുള്ള തർക്കമല്ലേ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്? എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? കിരൺ, ഈ കേസിൽ ഇനി 3 പേരെ കൂടിയാണ് പിടികൂടാനുള്ളത്. നേരത്തെ 6 പേരെ സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെയാണ് താവളം സ്വദേശി അനന്തുവിനെ താവളത്തിന് സമീപത്തുള്ള ഒരു സ്വകാര്യ തോട്ടത്തിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ തോക്ക് നൽകാമെന്ന് പറഞ്ഞ്, ലൈസൻസ് ഉള്ള തോക്ക് നൽകാമെന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ അഖലയ സ്വദേശി വിപിൻ പ്രസാദിൽ നിന്നും നന്ദകിഷോറിന്റെ സുഹൃത്ത് വിനായകൻ വാങ്ങി എന്നുള്ളതായിരുന്നു ഇവരുടെ ആരോപണം. പിന്നീട് തോക്ക് നൽകാതെ വന്നതോടുകൂടി വിനായകനെയും അതോടൊപ്പം തന്നെ നന്ദകിഷോറിനെയും മർദ്ദിക്കുകയായിരുന്നു. വിനായകനെ 3 ദിവസമാണ് ഇവർ അട്ടപ്പാടി നരസിമുക്കിലെ ഒരു സ്വകാര്യ തോട്ടത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചിട്ടുള്ളത്. വിനായകൻ ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. നന്ദകിഷോർ സംഭവ ദിവസം തന്നെ മരിച്ചിരുന്നു. ഇനി 3 പേരെ കൂടി പിടികൂടാനുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ തോക്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സാധാരണഗതിയിൽ ഇല്ലാതെ അനധികൃതമായ തോക്ക് വാങ്ങുക, അത്തരം വല്ല സംഘത്തിലും പെട്ട ആളുകളാണോ ഇവർ? ഇവർ അത്തരത്തിൽ ഇവർക്കെതിരെ മുമ്പ് അത്തരത്തിലുള്ള കേസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അവിടുത്തെ അഖലി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന യുവാക്കളാണ് ഇവരെല്ലാം തന്നെ. ഒരു ഈ ലൈസൻസ് ഉള്ള തോക്ക് നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങുകയും പിന്നീട് തിരുവനന്തപുരത്തേക്ക് ഇവരെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് വെച്ചാണ് തോക്ക് കൈമാറുക എന്ന് അറിയിച്ചിരുന്നു. അവിടെ നിന്ന് ഇവരെ കബളിപ്പിച്ച് ഇവർ മടങ്ങിപ്പോയി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും പോലീസ് ഇതിനകത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ്. ശരി, പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.